നമ്മുടെ ലിയോൻ ഇപ്പം പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ. അവൻ ഇപ്പം പള്ളിയിലോട്ടൊന്നും വരാറില്ലേ? ഹാ, ബെസ്റ്റ്. അപ്പൊ നീ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? എടാ, അവനെ കുറിച്ച് ഇപ്പൊ ഭയങ്കര കംപ്ലൈന്റ് ആടാ നാട്ടിലും. എന്തോ നോടുവേ, നീ ഒന്ന് കാര്യം ഒന്ന് തെളിച്ചു പറ. എടാ, അതുണ്ടല്ലോ. ഞാൻ പറയാം. അപ്പൻ മരിച്ചത് പിന്നെ അമ്മ കഷ്ടപ്പെട്ട് അവനെ നോക്കുന്നത്. ഇപ്പൊ അവനേതോ ചതിക്കുഴി ചെന്ന് ചാടിയെന്നാ കേട്ടത്. ആരൊക്കെയോ അവന് ലഹരിമിഠായും കഞ്ചാവൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടെന്നാ കേട്ടത്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. പണിയും കഴിഞ്ഞ് വീട്ടിൽ വരുന്ന അമ്മേനോട് എന്നിട്ട് വഴക്ക്. ഇവരിത് മേടിക്കാൻ അമ്മയുടെ അടുത്ത് നിന്ന് പണം എടുത്തു എന്നൊക്കെ കേട്ടു. ആ പാവ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെടുമ്പോഴാ ഇവനൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിട്ടാ പറ്റൂല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യണം. അതെ, നമ്മളിങ്ങനെ ബീജുക്കളായിട്ടുണ്ട്, ഒരു കാര്യമില്ല. എടാ, നമ്മുടെ തോമസ് ലീഹ നമുക്ക് പഠിപ്പിച്ചു തന്നെ ഇങ്ങനെയാണോ? നിന്നെ തന്നെയാടാ നീ എന്നെ എന്റെ കൂട്ടുകാരൻ പോലീസിനെ കൊണ്ട് വിളിപ്പിക്കാല്ലടാ. ലിയോ, നിന്റെ നല്ലതിന് വേണ്ടിയില്ല ഞങ്ങൾ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അച്ഛൻ പോയതിൽ പിന്നെ ആ പാവ എത്ര കഷ്ടപ്പെട്ടാ നിന്നെ നോക്കുന്നേ. നീ പഠിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് നല്ലൊരു ജീവിതം നയിക്കുന്നത് കാണാൻ ആ അമ്മയ്ക്കും ഉണ്ടാവില്ല ആഗ്രഹം. എന്നിട്ടെന്താ നീ ഇങ്ങനെയൊക്കെ? നിങ്ങളും തുടങ്ങിയാ ഇപ്പം പെണ്ണുങ്ങളാന്ന് ഞാൻ നോക്കില്ല, അടിച്ച് അവിടെ കൂട്ടിയിടും കേട്ടോ. ലിയോ, നല്ല ദൈവം നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കൂടാ. നീ എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറ, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. നീ ദേവാലയത്തിലേക്കൊന്ന് നോക്കിയേ.
ആകാശത്തിൻ്റെ വിരിമാറിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടവൻ, കുത്തിമുറിവേൽപ്പിച്ചവനെയും സുഖപ്പെടുത്തിയ നല്ല തമ്പുരാൻ, അങ്ങേയ്ക്കായി സ്നേഹവും ത്യാഗവും സേവനവും സഹനവും നെഞ്ചിലേറ്റുന്ന കുഞ്ഞു മിഷണറിമാർ നമുക്ക് മാതൃകയായിരിക്കട്ടെ.